സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. നിയമത്തിന്റെ മേൽ വിളങ്ങുന്ന, നിയമത്തിന്റെ അകക്കാമ്പിൽ വിരിയുന്ന സ്നേഹമെന്ന നിലയ്ക്കാത്ത ദൈവിക ഉടമ്പടിയെ നാം ഇതിൽ ശ്രദ്ധിക്കുകയായിരുന്നു. ഭക്തരായ ഫരിസേയർ നിയമങ്ങളെ അണുവിട തെറ്റാതെ പാലിക്കുക മാത്രമല്ല, നിയമത്തിനു ചുറ്റും വേലികെട്ടി അതിനെ സംരക്ഷിക്കണമെന്ന് കൂടി ചടിച്ചിരുന്നു. ബിൽഡിംഗ് എ ഫെൻസ് അറൌണ്ട് തോറ. അകത്തളങ്ങളിൽ അവർ മയങ്ങിക്കിടന്ന് സുരക്ഷിതരായിരുന്നു. അപകടകരമായ ഒരു ആലസ്യമാണെന്ന് മറന്നുകൊണ്ട് നിയമത്തെ തന്നെ ഒരു വേലിക്കെട്ടായി കാണുന്നതിൽ അവർ തൃപ്തരുമായിരുന്നു. ഇന്നലെ ഒരു നിയമജ്ഞൻ രക്ഷ പ്രാപിക്കാനുള്ള വഴികൾ തേടി നാഥനെ സമീപിച്ചിരുന്നല്ലോ. മൂന്ന് സുവിശേഷങ്ങളിൽ നിന്ന് ഈ ഒരു യുവാവിന്റെ സാന്നിധ്യം വേർതിരിച്ചുകൊണ്ട് അവനെ നാം വിളിക്കുന്ന പേരാണ് റിച്ച് യങ് റൂളർ എന്ന് ധനികനായ ഒരു യുവ നിയമജ്ഞൻ. മർക്കോസ് 10 ഈ മനുഷ്യൻ നിയമത്തെ ഒരു കെട്ട നിരോധനങ്ങളായിട്ടാണ് മനസ്സിലാക്കുന്നത്. താൻ അത് ചെയ്തിട്ടില്ല, ഇത് ചെയ്തിട്ടില്ല എന്നൊക്കെ സ്വയം നീതീകരിച്ചു പറയുമ്പോൾ, അപ്പോൾ നാഥൻ അവനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഇനി നീ ആ വേലിക്കെട്ട് പൊളിച്ചുകൊണ്ട് എന്റെ അടുത്തേക്ക് വരിക എന്ന്. അവിടെ അവൻ പതറിപ്പോയി. തിരിച്ചു വരാനാകാത്ത വിധം അവൻ അകന്നും പോയി. നിയമത്തിന്റെ അന്തമായ അനുഷ്ഠാനത്തിനപ്പുറത്ത് നിയമത്തെ പൂർത്തീകരിക്കുന്ന സ്നേഹം തന്നെയായ ദൈവത്തെ തൊട്ടനുഭവിക്കുവാനുള്ള സന്ദർഭം അവൻ അന്യമാക്കി. ഇന്ന് അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിന്റെ തിരുനാളാണ്. അവൻ പണ്ടേ വലിയ നിയമങ്ങൾ പാലിക്കുന്ന കൂട്ടത്തിലല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നാഥൻ വിളിച്ചപ്പോൾ അവന് വേലിക്കെട്ടുകൾ തകർക്കാനൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നീടും അതേ സ്വാതന്ത്ര്യത്തിൽ തന്നെ അവൻ ദൈവസ്നേഹത്തെ ജീവിച്ച് കാണിച്ചു തരികയും ചെയ്തു. റോ ലവ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ പച്ചയായ സ്നേഹം, ദൈവത്തിന്റെ തനി സ്നേഹത്തിന്റെ പച്ചകടാത്ത മനുഷ്യരൂപമാണ് ഫ്രാൻസിസ്. അവനും ഒരു ധനികനായ യുവാവായിരുന്നു, നിയമജ്ഞനല്ലായിരുന്നു എന്ന് മാത്രം. പക്ഷേ സമൂഹത്തിൽ വലിയൊരു നിലയും വിലയും എത്തിപ്പെടാൻ അവന് ആഗ്രഹമുണ്ടായിരുന്നു, ആവേശവും. അവനെ നോക്കി പിന്നീട് കാലം പാടി, ഫ്രാൻസിസ്കൂസ് വീർ കത്തോലിക്കൂസ് എത് തോത്തൂസ് അപ്പോസ്തോലിക്കൂസ്, തികച്ചും കത്തോലിക്കനും തികഞ്ഞ അപ്പോസ്തലനുമായ ഒരു മനുഷ്യനെന്ന്. കത്തോലിക്കമെന്നാൽ സാർവത്രികമെന്നാണല്ലോ അർത്ഥം. എല്ലാത്തിനെയും സ്പർശിക്കുന്നത്, ആഞ്ഞ് പുൽകുകയും പരക്കുകയും ചെയ്യുന്നത് എന്നർത്ഥം. അപ്പോസ്തോലികമെന്നാൽ ക്രിസ്തുവിനെ കൺകണ്ടറിഞ്ഞവനെന്നാണ് അർത്ഥം. ഈ രണ്ട് ഭാവങ്ങളെയും ഇന്നലെ എന്ന പോലെ ഇന്നും ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിലൂടെ നാം ശ്ലീഹായുടെ ചുവടുകൾക്കൊപ്പം വായിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. പൗലോസിന്റെ ജീവിതത്തിൽ സുവിശേഷം എങ്ങനെ തുടക്കം കുറിച്ചുവെന്നും അവന്റെ ജീവിതത്തിന്റെ സർവനിയന്ത്രണവും എങ്ങനെ സുവിശേഷത്തിന് കീഴിലായി എന്നും നാം കാണുന്ന ഭാഗങ്ങളാണിത്. ഫ്രാൻസിസിന്റെ ജീവചരിത്രകാരനായ തോമസ് ഓഫ് സെലാനോ പറയും, ഫ്രാൻസിസിന്റെ ഏറ്റവും നിലയ്ക്കാത്ത ആഗ്രഹവും ലക്ഷ്യവും എല്ലാത്തിലും എപ്പോഴും സുവിശേഷത്തിന് ചെവി കൊടുക്കുക എന്നതായിരുന്നു അത്രേ. ശ്ലീഹ പറയുന്നത് സുവിശേഷം തനിക്ക് അപ്പോസ്തലിക അധികാരം നൽകിയെന്നാണ്. ആ അധികാരം എന്നത് സർവജനത്തോടും ക്രിസ്തുവിന്റെ സ്നേഹം പകർന്നു കൊടുക്കാൻ തന്നെ നിയോഗിച്ചിരിക്കുന്നുവെന്നും. ക്രിസ്തു തന്നെയാണ് ശ്ലീഹായ്ക്ക് തന്നെ തന്നെ വെളിപ്പെടുത്തി കൊടുത്തത്. ഈ അനുഭവത്തെയാണ് ശ്ലീഹ സുവിശേഷമെന്ന് മനസ്സിലാക്കുന്നതും. അത് തന്റെ ജീവിതത്തെ എങ്ങനെ പരിവർത്തനം ചെയ്തുവെന്ന്, ആ നിമിഷം വരെയും എങ്ങനെ വഴി നടത്തുന്നുവെന്നും, തന്റെ ജീവിതത്തിൽ എങ്ങനെ പ്രവർത്തന നിരതമാകുന്നുവെന്നും ശ്ലീഹ പഠിപ്പിക്കുന്നുണ്ട്. അല്ലാതെ തന്റെ മാനസാന്തര അനുഭവത്തെയോ പൂർവ്വജീവിതത്തെയോ സംബന്ധിച്ച സംഭവബഹുലമായ വിവരണങ്ങളല്ല ശ്ലീഹ കാഴ്ചവെക്കുന്നത്. വേദനിയമഗ്രന്ഥങ്ങൾ അരച്ചു കലക്കി കുടിച്ചിട്ടും അതിനു ചുറ്റും വേലികെട്ടി കാത്തു നിന്നിട്ടും ഇതാ ശ്ലീഹ സ്നേഹമായ ക്രിസ്തു വന്ന് വിളിച്ചപ്പോൾ ആ വേലിയും പൊളിച്ച് കൂടെ പോവുകയാണ്. കാരണം അവൻ ക്രിസ്തു സ്നേഹത്തിന്റെ ആഴവും പരപ്പും വീതിയുമെല്ലാം അറിഞ്ഞു കഴിഞ്ഞു. അതിരില്ലാത്ത സ്നേഹം, ഇത് തന്നെയാണ് നാം കാണുന്ന കാത്തലിക് ആൻഡ് അപ്പസ്റ്റോളിക് ഭാവം, സാർവത്രികവും അപ്പസ്തോലികവുമായ ക്രിസ്തീയ വീക്ഷണം. പിന്നെ കാലമേറെ കഴിഞ്ഞപ്പോൾ ഇതേ തേജസ് ഉണർത്തുകയായിരുന്നു വിശുദ്ധ ഫ്രാൻസിസ്. ഇന്നും അതേ ഉണർവാൽ ഫ്രാൻസിസ് നമ്മെ വെല്ലുവിളിക്കുകയാണ് സാർവത്രികമായ ദൈവസ്നേഹം പകർന്നു കൊടുക്കാൻ. അത്രമേൽ അവൻ ക്രിസ്തുവിനെ അനുകരിച്ചു. നമ്മോട് ഇടകലരുന്ന ക്രിസ്തുവിനെയാണ് അവൻ അനുകരിച്ചത്. അതുകൊണ്ട് തന്നെ പ്രപഞ്ചത്തെയും സമൂഹത്തെയും സഹചരയെയും സഭയെയും ഇടകലർന്നുകൊണ്ട് നാം സ്നേഹിക്കണം എന്നൊരു ആധ്യാത്മികത, ഇന്റഗ്രേറ്റഡ് സ്പിരിച്വാലിറ്റിയാണ് ഫ്രാൻസിസ് ജീവിച്ച് കാണിച്ചു തന്നത്. ശ്ലീഹായുടെ മാനസാന്തരവും പ്രേക്ഷിത നിയോഗവും, കൺവേർഷൻ ആൻഡ് കമ്മീഷൻ, അത് അവൻ ക്രിസ്തുവിനെ കണ്ടെത്തിയ മുഹൂർത്തത്തിന്റെ ഒരേ തുടരനുഭവങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ തുടർ ജീവിതം എന്നത് ഈ വഴിയിൽ പ്രധാനമാണ്. ക്രിസ്തു വഴിയിലേക്ക്, ക്രിസ്തു വഴിയിലാണ്, ഹീസ് ഓൺ ദ വേ എന്ന് മനസ്സിലാക്കി ഇന്ന് അവൻ ക്രിസ്തുവിനോടൊപ്പം നടക്കാൻ തുടങ്ങുന്നു. ഫ്രാൻസിസും അതുപോലെ തന്നെയാണ്. അവൻ ഇത്തിരി ഉന്മാദിയായി തുള്ളിച്ചാടി നടക്കുന്നുവെന്ന് മാത്രം. ശ്ലീഹായുടെ പഴയകാല പെരുമകൾ ഒന്നും തന്നെ വലിയ മെച്ചമുള്ളതായിരുന്നില്ല എന്ന് ശ്ലീഹ ഈ പുതു വെളിച്ചത്തിൽ വായിച്ചെടുക്കുകയാണ്. ഫ്രാൻസിസിന്റെ ആദ്യ ജീവചരിത്രകാരനായ തോമസ് ഓഫ് സെലാനോ അവന്റെ രണ്ട് ജീവചരിത്രങ്ങൾ എഴുതിയിട്ടുണ്ട്. ആദ്യത്തേതിൽ
ഫ്രാൻസിസിന്റെ പൂർവ്വജീവിതത്തെ പൊതിഞ്ഞു പിടിക്കാതെയാണ് പറയുന്നത്. കൃത്യമായി തന്നെ ചില ഭക്തർക്ക് അത് അലോസരമുണ്ടാക്കുമെന്ന് കരുതിയിട്ടാകാം തോമസിനോട് മറ്റൊരു ജീവചരിത്രം കുറിക്കുവാൻ പറഞ്ഞത്രേ. അപ്പോൾ അവൻ പലതും പൊളിച്ചെഴുതി പൊലിപ്പിച്ചും എഴുതി. പക്ഷേ വായിക്കുന്ന ആർക്കും മനസ്സിലാകും അത് പൊതിഞ്ഞു പിടിച്ച ഒരു പരിഹാസോക്തിയാണെന്ന്. വൈൽഡ് സർക്കാസം. ദിവ്യനായ തോമസിന് അത് ചെയ്യാൻ ഒരു ന്യായമുണ്ടായിരുന്നിരിക്കണം. അവൻ തിരിച്ചറിഞ്ഞു കാണും പഴമയുടെ പ്രൗഢവഴികളിലല്ല, സംഭവബഹുലതകളിലല്ല, പുതുമയുടെ എളിമയിലാണ് ഫ്രാൻസിസിന്റെ ജീവിതം കൂടുതൽ ക്രിസ്തു സ്നേഹത്തെയും കൃപാധിക്യത്തെയും അടയാളപ്പെടുത്താൻ പോകുന്നത് എന്ന്. ആ വഴിയിലാണ് ഫ്രാൻസിസ് മേലിൽ ഏറ്റവും വലിയ പരീക്ഷണങ്ങൾ ഏറ്റുവാങ്ങാൻ പോകുന്നതെന്ന്. സുവിശേഷത്തോടൊപ്പം നടക്കാൻ തുടങ്ങുന്ന വഴികളാണ് നാം പണ്ട് അതിനോടൊപ്പം നടക്കാതിരുന്ന വഴികളേക്കാൾ കഠിനമാകാൻ പോകുന്നത്. അതേ വഴിയിൽ തന്നെയാണ് നാം ക്രിസ്തു എന്ന ആശ്വാസത്തെ ഏറ്റവും അടുത്ത് പുൽകാനും പോകുന്നത്. പലരും അറച്ചു പിന്മാറുന്ന ഒരു സുന്ദര വൈരുദ്ധ്യമാണ് ഇങ്ങനെ സുവിശേഷം. എ ബ്യൂട്ടിഫുൾ പാരഡോക്സ്. താൻ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുൻപേ തന്നെ വിളിച്ചു എന്ന പ്രവാചക അനുഭവത്തിന്റെ ചുവടുപിടിച്ചാണ് ശ്രീഹായം തന്റെ ദൈവവിളിയെ തിരിച്ചറിയുന്നത്. അതിലെത്രയോ കാതം താൻ ദൈവസ്വരം കേൾക്കാതെ നടന്നു എന്നൊരു ഉൾക്കിടലവുമുണ്ട് അതിൽ. ഫ്രാൻസിസിന്റെ ജീവിതത്തിലും ഈ ഘട്ടങ്ങൾ സ്പഷ്ടമാണ്. നിരന്തര മാനസാന്തരത്തിന്റെ ജീവിതമായി അത് മാറുന്നത് അതുകൊണ്ടാണ്. എ ലൈഫ് ഓഫ് കോൺസ്റ്റന്റ് കൺവേർഷൻ. ഇന്ന് സങ്കീർത്തനം 139 പറയുന്നുണ്ട് ദൈവം നമ്മെ എപ്പോഴും എത്ര മികവോടെ സൂക്ഷിച്ച് പരിശോധിക്കുന്നുവെന്ന്. അതും അമ്മയുടെ ഉദരം മുതലേ. ഇരിപ്പും നടപ്പും കിടപ്പുമെല്ലാം ആദ്യന്തം അകവും പുറവും അവിടുത്തെ കരുണയുടെ കണ്ണുകളാണെന്ന് മാത്രം. ചെസ്റ്റർട്ടൺ മിസ്റ്റർ ഫ്രാൻസിസിന്റെ മാനസാന്തരത്തെ കുറിച്ചതുപോലെ ഒരേ സമയം അവന്റെ ഉടൽവലിയും ദൈവവിളിയും ആളിക്കത്തിക്കൊണ്ടിരുന്നു. നല്ല ആഴത്തിലും കടുപ്പത്തിലും. ബോത്ത് ബേണിംഗ്, ബോത്ത് അറ്റ് വൺസ്, ബോത്ത് തറലി. ഇന്നലെ ആ നിയമജ്ഞന് വചനം അറിഞ്ഞിട്ടും വചനം കേൾക്കാൻ ചെറുതല്ലാത്തൊരു പ്രയാസമുണ്ടായിരുന്നെങ്കിൽ ഇന്നിതാ മർത്തായ്ക്ക് തിരക്ക് കാരണം വചനം കേൾക്കാനേ സമയമുണ്ടായിരുന്നില്ല. ലൂക്ക 10:38 മുതൽ 42 വരെ. നിയമജ്ഞന് നാഥൻ ഒരു സമരിയാക്കാരനെയാണ് ദൃഷ്ടാന്തമായി നൽകിയതെങ്കിൽ മർത്തായ്ക്ക് സ്വന്തം സഹോദരിയെ തന്നെയാണ് ദൃഷ്ടാന്തമായി നൽകിയത്. നിയമജ്ഞനോട് നാഥൻ പറഞ്ഞത് നീ പോയി പ്രവർത്തിക്കുക എന്നായിരുന്നെങ്കിൽ മർത്തായോട് നാഥൻ പറയുന്നത് നീ ഇവിടെ വന്നിരുന്ന് കേൾക്കുക എന്നാണ്. മർത്തായുടെ ആധിക്യങ്ങളെ, എക്സസസ്, മറിയത്തിന്റെ ഒരേ ഒരു സൂത്രം നിഷ്പ്രഭമാക്കി കളയുന്നു. ദ ഒൺലി വൺ തിങ്, ഒന്നേ വേണ്ടതുള്ളൂ. ഫ്രാൻസിസിന്റെ ജീവിതപാഠം അതാണ്. എന്റെ ദൈവമേ, എന്റെ സർവസ്വമേ, മൈ ഗോഡ് ആൻഡ് മൈ ഓൾ. ലോകത്തിന്റെ ആധിക്യങ്ങൾക്ക് മേലെ, എക്സസസ്, അവൻ ദാരിദ്ര്യത്തെ വരിച്ചുകൊണ്ട് വിജയിഭാവനായി. മറിയമെന്ന സഹോദരിയിൽ മർത്താ തന്റെ ആധ്യാത്മിക പാഠം കണ്ടതുപോലെ ഫ്രാൻസിസ് തന്റെ സഹോദരങ്ങളിൽ നിന്ന് ദൈവസ്നേഹത്തിന്റെ തുറവി എന്തെന്ന് പഠിച്ചു. ഒരിക്കൽ തനിക്ക് വെറുപ്പുണ്ടായിരുന്നവയെല്ലാം അവൻ ആഞ്ഞു പുണർന്നു സ്നേഹത്തോടെ. നല്ല സമരിയാക്കാരനെ കണ്ടെത്തിയ മൃതപ്രായനായ ആ യഹൂദനെ പോലെ. ഇന്ന് ഫ്രാൻസിസിനെ സംബന്ധിച്ച് ഒരു പുതിയ അറിവ് എനിക്ക് ലഭിക്കുകയുണ്ടായി. അസീസിയിലെ പടിഞ്ഞാറൻ ചെരുവിലുള്ള കോളിസ് ഇൻഫേർണി, നരകക്കുന്ന്, ഹെൽ ഹിൽ എന്ന് വിളിക്കപ്പെടുന്ന ഒരു സ്ഥലത്തായിരിക്കണം മരണശേഷം തന്നെ അടക്കം ചെയ്യേണ്ടതെന്ന് അവൻ പറഞ്ഞിരുന്നു അത്രേ. കുറ്റവാളികളെയും ഊരുവിലക്കപ്പെട്ടവരെയും കുഷ്ഠരോഗികളെയും ശവമടക്കിയിരുന്ന സ്ഥലമാണത്. അവൻ മരിച്ച് താമസിയാതെ തന്നെ അവൻ്റെ ഉറ്റ സുഹൃത്തായിരുന്ന ഗ്രിഗറി 9 പാപ്പ ആ നിലം മേടിച്ച് അതിൽ ഒരു ബസലിക്കയും പണിതിട്ടുണ്ട്. പിന്നീട് ഫ്രാൻസിസിന്റെ ഭൗതികാവശിഷ്ടങ്ങൾ അവിടേക്ക് മാറ്റിയിട്ടുണ്ട്. ഇന്ന് ബൃഹത്തായ ഈ ബസലിക്ക, അക്ഷരാർത്ഥത്തിൽ പറഞ്ഞാൽ രാജകീയ പള്ളിയിൽ, നാം അവനെ പൊതിഞ്ഞു പിടിക്കുമ്പോൾ ഓർക്കാൻ മറക്കരുത് അവനെന്നും പുറംപോക്കുകളിലായിരുന്നുവെന്ന്. ജീവിതത്തിലും മരണത്തിലും അവൻ്റെ അയൽക്കാരൊക്കെയും വീണവരും എളിയവരും പുഴുത്തവരുമായിരുന്നു.